ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഞായറാഴ്ച ആദ്യ ഡബിൾ ഹെഡർ. ആർസിബി, കെകെആർ, ഡിസി, പിബികെഎസ് എന്നിവരാണ് കളത്തിലിറങ്ങുന്നത്. പോയിന്റ്സ് ടേബിളിൽ വൻ ചലനങ്ങൾ ഉണ്ടാക്കുന്ന മത്സരങ്ങളാവും ഇത്. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ആർസിബി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രണ്ട് കളികളിൽ രണ്ട് വിജയങ്ങളുമായി പോയിന്റ്സ് ടേബിളിൽ മുന്നിലാണ് ആർസിബി. ആദ്യ വിജയം മുംബൈക്കെതിരെ. തോൽവിയുടെ വക്കിൽ നിന്ന് നാടകീയമായി തിരിച്ചുവന്ന് SRHനെതിരെ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു രണ്ടാം മത്സരത്തിൽ. ക്യാപ്റ്റൻ എന്ന നിലയിൽ വിരാട് കോഹ്ലി ഹാപ്പിയാണ്. മാക്സ്വെല്ലിന്റെ ഫോമാണ് ഏറ്റവും ആശ്വാസം നൽകിയത്. ആർസിബി സെറ്റപ്പിൽ മാക്സി നന്നായി ഇണങ്ങി. എങ്കിലും ബാറ്റിംഗ് യൂണിറ്റിൽ നിന്ന് കളക്റ്റീവായ ഒരു എഫേർട്ട് കെകെആറിനെതിരെ ഉണ്ടാവണം. ബൗളിംഗിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. ഒത്തൊരുമയോടെ ബോളേഴ്സ് പന്തെറിയുന്നതിന്റെ റിസൾട്ട് ആദ്യ രണ്ട് മത്സരങ്ങളിൽ കണ്ടു. രണ്ട് മത്സരങ്ങളിൽ ഒരു വിജയം നേടിയാണ് കെകെആർ വരുന്നത്. മുംബൈയോട് ജയമുറപ്പിച്ച മത്സരമാണ് അവർ തോറ്റത്. ബാറ്റിംഗിൽ അന്ന് സംഭവിച്ച മണ്ടത്തരം ഇനി ആവർത്തിക്കാതിരിക്കാൻ തന്നെയാവും ശ്രമം. കെകെആറിന്റെയും ബൗളിംഗ് യൂണിറ്റ് സ്ട്രോങ് ആണ്. ഒരു കളക്റ്റീവ് എഫേർട്ട് അവിടെയും കാണാം. ടീം കോമ്പിനേഷനിൽ കെകെആർ മാറ്റം വരുത്താനിടയില്ല. ടോസ് നിർണായകമാവില്ല എങ്കിലും ആദ്യം ബാറ്റ് ചെയ്യാനാകും ടീമുകൾ താൽപര്യപ്പെടുക. രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സും ഏറ്റുമുട്ടും. ഇരു ടീമുകൾക്കും രണ്ട് കളികൾ പൂർത്തിയായപ്പോൾ 2 പോയിന്റാണ് ഉള്ളത്. രാജസ്ഥാൻ റോയൽസിനോട് ഒരു ടാക്ടിക്കൽ എററിൽ ആണ് DC മത്സരം നഷ്ടമായത്. അശ്വിന്റെ ഒരു ഓവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈസിയായി അവർക്ക് ഡെത്ത് ഓവർ മാനേജ് ചെയ്യാമായിരുന്നു. ഇത്തവണ ആ ഒരു ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ പോണ്ടിങ്ങിന് ഉണ്ടാവും. ബാറ്റിംഗിലെ തകർച്ച അത്ര കാര്യമാക്കിയേക്കില്ല. ടോപ്പ് ഓർഡറിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് ചുരുക്കം. ബൗളർമാരിൽ ടോം കറാനു പകരം ആൻഡ്രിച്ച് നോക്കിയെ തിരിച്ചു വന്നേക്കും. ചെന്നൈയോട് വൻതോൽവി ഏറ്റുവാങ്ങിയത് നെറ്റ് റൺറേറ്റിൽ അടക്കം പഞ്ചാബിനെ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ബാറ്റിംഗിൽ കെ എൽ രാഹുലിനെ അമിതമായി ആശ്രയിക്കുന്നത് നിർണായക സമയങ്ങളിൽ പഞ്ചാബിനെ ഗുണം ചെയ്തേക്കില്ല. ഡൽഹിക്കെതിരെ അഗർവാളിന്റെ മികച്ച ഒരു ഇന്നിംഗ്സിനായി കാത്തിരിക്കുന്നു. ഷാറൂഖ് ഖാൻ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. IPLന്റെ താളത്തിലേക്ക് റിച്ചാർഡ്സണും മരടുത്തും വരാത്തതാണ് ബോളിംഗിലെ പ്രശ്നം. പലപ്പോഴും ഷമിയുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടം മാത്രമാണ് കാണുന്നത്. ജയത്തിനായി രണ്ട് ടീമുകളും ശ്രമിക്കുമ്പോൾ മികച്ച മത്സരം കാണാം.